ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കർഷകർ നിർബന്ധമായും കയ്യിൽ കരുതി വെക്കേണ്ട ഒരു ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്താം. മാവ് പോലെയുള്ള പഴച്ചെടികൾ പൂവിട്ട് തുടങ്ങി. ഇപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ മാവ് പൂവിട്ടത് അറിഞ്ഞില്ല, അറിഞ്ഞു വരുമ്പോഴത്തേക്കും ആക്രമണം കഴിഞ്ഞു, കണ്ടോ, വളഞ്ഞുപോയി. മാവിൻ്റെ മാത്രമല്ല, പിന്നെ ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ റംബൂട്ടാനൊക്കെ പൂവിടാൻ തുടങ്ങും. റംബൂട്ടാൻ, പിന്നെ പച്ചക്കറികൾ, പൂച്ചെടികൾ, ഇതിലൊക്കെ വരുന്ന കീടങ്ങളെ നമുക്ക് ജൈവികമായി 100% ജൈവികമായി തന്നെ നേരിടാം. ഇതിൻ്റെ പേര് ബിവേറിയ, ബിവേറിയ ബസിയാന. ഒരുതരം ഫംഗസാണിത്. മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്ന ഒരു ഫംഗസ്. അതിനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ പൂക്കൾ വിടർന്നതിന് ശേഷം ഒരിക്കലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഒരു കീടനാശിനിയും സ്പ്രേ ചെയ്യാൻ പാടില്ല, അത് പോളിനേഷനെ ബാധിക്കും. ഇതേപോലെ പൂക്കുലയും കൊണ്ട് വിരിഞ്ഞു വരുന്ന ആ ടൈമിൽ മാത്രം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു 3 ദിവസത്തെ ഇടവേളയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ചെടികളിലെല്ലാം വരുന്ന പലതരം പുഴുക്കൾ, പിന്നെ തുള്ളൻ, മാംഗോ ഹോപ്പർ, മീലി ബഗ്, ഇതുപോലെയുള്ള കീടങ്ങളെ മുഴുവൻ ഇത് നശിപ്പിക്കും. ഈ ഫംഗസ് ഇതിൻ്റെ ശരീരത്തിൽ കയറി അതിനെയും അതിൻ്റെ ലാർവകളെയെല്ലാം നശിപ്പിക്കും. വലിയ മൃഗങ്ങൾക്കും മനുഷ്യനൊന്നും ഈ കീടനാശിനി കൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ല. അപ്പോൾ ഈ ബിവേറി എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇത് 2 തരത്തിലാണ് മാർക്കറ്റിൽ കിട്ടുന്നത്, ഒന്ന് പൊടിയായിട്ടും ഒന്ന് ദ്രാവകമായിട്ടും. പൊടിയാണ് കിട്ടുന്നതെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം. ലിക്വിഡാണെങ്കിൽ 5 ml മുതൽ 10 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഡേറ്റ് എക്സ്പയർ ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക, കാരണം പ്രത്യേകിച്ചും ഈ ജൈവികമായതുകൊണ്ട്. ഇത് ചെടികൾക്ക് വൈകിട്ട് 1 മണിക്ക് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞിരിക്കും. അതുപോലെ ഒരു 3 ദിവസത്തെ ഇടവേളയായിട്ട് ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം കീടങ്ങളൊക്കെ അപ്രത്യക്ഷമാകുന്ന നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ആണ്. ഈ പൊടി രൂപത്തിലുള്ളതാകുമ്പോൾ അത് കലക്കി സ്പ്രേ ചെയ്യുമ്പോൾ ഈ സ്പ്രേയറിൻ്റെ നോസിൽ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. Thank you.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അതും ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.